സംരക്ഷണ ദിനം. എല്ലാ വർഷവും ജൂലൈ 28-നാണ് ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആഘോഷിക്കുന്നത്. ഭൂമിയുടെ പ്രകൃതി പരിസ്ഥിതിയിൽ നിന്ന് വംശനാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന വൃക്ഷങ്ങളെ മൃഗങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഈ ഒരു പ്രകൃതി സംരക്ഷണ ദിനം ആഘോഷിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം. ഓരോ വർഷവും 400 കോടിയിലധികം മരങ്ങളാണ് വെട്ടിമുറിക്കപ്പെട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പ്രകൃതിയെ വളരെയധികം ചൂഷണം ചെയ്യുകയാണ്. ജലമലിനീകരണം, നമ്മൾ ജലത്തിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് കാര്യങ്ങൾ എല്ലാം വലിച്ചെറിയുകയാണ്. തന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുപരി ആർഭാടങ്ങളിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ തിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഉപഭോഗാസക്തയെ തൃപ്തിപ്പെടുത്തുവാൻ മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ ആരംഭിക്കും. ചൂഷണം ഒരർത്ഥത്തിൽ മോഷണം തന്നെയാണ്. ഫാക്ടറിയിലെ മറ്റും പുകകൾ വരുന്നത് മൂലം ശുദ്ധവായു മലിനമാകുന്നു. സുന്ദരമായ ഈ പ്രകൃതി ദൈവദാനമാണ്. നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം ഈ പ്രകൃതിയിലുണ്ട്. ശ്വസിക്കാൻ ആവശ്യമായ വായുവും ശുദ്ധമായ ജലവും ഭക്ഷണവും ലഭിക്കുന്നുണ്ട്. പ്രകൃതിയുടെ സംരക്ഷണത്തിനായി ലോകം കൈകോർക്കണമെന്ന് ഇത്തവണയും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ഭൂമിയുടെ നിലനിൽപ്പിനായി അമൂല്യമായി പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രകൃതി സംരക്ഷണ ദിനം ആചരിക്കുന്നത്. പ്രകൃതി അമ്മയാണ്, നമുക്ക് വായു ജലവും എല്ലാം തന്നെ നമ്മൾ അമ്മയാണ്. നാം ഇന്നു കളയുന്നൊരോ തുള്ളിയും എത്ര നാളേക്കോ. നിറഞ്ഞു നടുന്നു.